ഒരു മികച്ച യുവതാരമായിരിക്കുമ്പോൾ തന്നെ എഡൻ ഹസാർഡിൽ നിന്നും നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുകയുണ്ടായി. പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസിയിൽ കളിച്ചിരുന്ന സമയം കൊണ്ട് തന്നെ നിരവധി ആരാധകരെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. സാക്ഷാൽ ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ശേഷം ആ ബലണ്ടിയോർ കിരീടം നേടുമെന്ന് പറയപ്പെട്ടിരുന്ന വളരെ ചുരുക്കം കളിക്കാരിൽ ഒരാളായിരുന്നു ഹസാർഡ്. പക്ഷേ നിലവിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. സത്യത്തിൽ എന്താണ് ഹസാർഡിന്റെ കരിയറിനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഫ്രഞ്ച് ക്ലബായ ലില്ലിയിലെ 5 വർഷത്തെ മികച്ച പ്രകടനത്തിന് ശേഷം 2012-13 സീസണിലായിരുന്നു ബെൽജിയൻ താരമായ എഡൻ ഹസാർഡ് ചെൽസിയിലെത്തുന്നത്. ലില്ലിയിൽ കളിച്ചിരുന്ന സമയത്ത് അവരെ 2010-11 സീസണിലെ ഫ്രഞ്ച് ലീഗ് ചാമ്പ്യന്മാരാക്കാൻ ഹസാർഡിനെ സാധിച്ചിരുന്നു. തന്റെ ടീം അവസാനമായി ഒരു ലീഗ് കിരീടം ചൂടിയത് അന്നായിരുന്നു. തന്റെ ആദ്യ 3 സീസണിൽ ചെൽസിക്ക് വേണ്ടി മിന്നും പ്രകടനമായിരുന്നു ഹസാർഡ് കാഴ്ചവെച്ചത്. ആദ്യ സീസണിൽ തന്നെ ചെൽസിക്ക് വേണ്ടി യുഎഫ യൂറോപ്പ ലീഗ് നേടിക്കൊടുക്കാൻ ഹസാർഡിനെ സാധിച്ചു. പിന്നീട് 2013-14 സീസണിൽ സാക്ഷാൽ ഹോസേ മറീനിയോ ചെൽസിയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മുതലായിരുന്നു ഹസാർഡിന്റെ സുവർണ കാലഘട്ടം ആരംഭിച്ചത്. പിറ്റേ സീസൺ, അതായത് 2014-15 സീസൺ, ചെൽസിയെ സംബന്ധിച്ചും ഹസാർഡിനെ സംബന്ധിച്ചും ഒരു മികച്ച സീസണായിരുന്നു. കാരണം ആ ഒരു സീസണിൽ മാത്രമായി പ്രീമിയർ ലീഗ് കിരീടവും ഇഎഫ്എൽ കപ്പും നേടാൻ ചെൽസിക്ക് സാധിച്ചു. മാത്രമല്ല ആ പ്രീമിയർ ലീഗ് സീസണിലെ ഏറ്റവും മികച്ച കളിക്കാരനായിരുന്നു ഹസാർഡ്. കൂടാതെ തുടർച്ചയായ 2 തവണയും ചെൽസിയുടെ പ്ലെയർ ഓഫ് ദി ഇയർ ആയിരുന്നു അദ്ദേഹം. എന്നാൽ തൊട്ടടുത്ത സീസൺ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം സീസണായിരുന്നു. ചാമ്പ്യന്മാരായ ചെൽസി 10ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പോർച്ചുഗീസ് പരിശീലകനായ ജോസേ മറീനിയോ പുറത്താക്കപ്പെട്ടതോടുകൂടി ആ ഒരൊറ്റ സീസണിൽ മാത്രമായി 3 മാനേജർമാരിലൂടെയാണ് ചെൽസി കടന്നുപോയത്. ഇത് തീർച്ചയായും ഹസാർഡിന്റെ പ്രകടനത്തെയും സാരമായി ബാധിച്ചു. 2358 മിനിറ്റോളം ഒരു ഗോൾ പോലും നേടാൻ ഹസാർഡിനെ സാധിച്ചില്ല. എന്നാൽ 2016-17 സീസണിൽ ഇറ്റാലിയൻ പരിശീലകനായ ആന്റോണിയോ കോന്റെയ്ക്ക് കീഴിൽ ചെൽസി വീണ്ടും പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായി. മാത്രമല്ല ഹസാർഡ് തന്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തി. 36 ലീഗ് മത്സരങ്ങളിൽ നിന്നും 16 ഗോളുകളായിരുന്നു ഹസാർഡ് ചെൽസിക്ക് വേണ്ടി നേടിയത്. 2017-18 സീസണിൽ ചെൽസിക്ക് വേണ്ടി എഫ് എ കപ്പ് നേടിക്കൊടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന് ആ സീസണിൽ ഒരു ആംഗിൾ ഇഞ്ചുറി സംഭവിച്ചു. തുടർന്ന് ഏകദേശം 8 ആഴ്ചത്തോളമായിരുന്നു അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നത്. പക്ഷേ 2018 ലോകകപ്പിൽ തന്റെ രാജ്യമായ ബെൽജിയത്തിന്റെ കുപ്പായത്തിൽ തീർത്തും ഉജ്ജ്വലമായ തിരിച്ചുവരവായിരുന്നു ഹസാർഡ് നടത്തിയത്. ക്വാർട്ടർ ഫൈനലിൽ വമ്പന്മാരായ ബ്രസീലിനെ 2-1 വീഴ്ത്തിയ മത്സരത്തിൽ ഹസാർഡ് തീർത്തും കളം നിറഞ്ഞ് കളിക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ സെമി ഫൈനലിൽ ഫ്രാൻസിനോട് തോറ്റതോടെ അവർ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. എങ്കിലും 3ാം സ്ഥാനം കൈവരിച്ചുകൊണ്ടായിരുന്നു ഹസാർഡും ബെൽജിയവും റഷ്യ വിട്ടത്. 2018-19 സീസൺ ഹസാർഡിനെ സംബന്ധിച്ച് തന്റെ ചെൽസി കുപ്പായത്തിലെ അവസാന സീസൺ ആയിരിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് അദ്ദേഹത്തിന് വേണ്ടി സജീവമായി രംഗത്തുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വപ്നവും അതുതന്നെയായിരുന്നു. ചെൽസിക്ക് വേണ്ടി ആ സീസണിൽ യുഎഫ യൂറോപ്പ ലീഗ് കിരീടം നേടിക്കൊടുക്കാൻ ഹസാർഡിനെ സാധിച്ചു. തീർന്നില്ല, ആഴ്സണലിനെ 1-4 ഗോളുകൾക്ക് തകർത്ത മത്സരത്തിൽ 2 ഗോളുകളും നേടിയത് ഹസാർഡായിരുന്നു. ചെൽസിയിലെ തന്റെ കരിയർ തീർത്തും അവിസ്മരണീയമായിരുന്നു എന്ന് ഹസാർഡ് പറയുകയുണ്ടായി. ഒടുവിൽ 2019 ജൂൺ 7ാം തീയതി ഏകദേശം 140 മില്യൺ പൗണ്ടുകൾക്ക് അദ്ദേഹം റയലിലേക്ക് ചേക്കേറി. മാത്രമല്ല റയലിന്റെ എക്കാലത്തെയും ചിലവേറിയ സൈനികങ്ങളിൽ ഒന്നായിരുന്നു അത്. പക്ഷെ കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചതുപോലെ അത്ര സുഖകരമായിരുന്നില്ല. സെപ്റ്റംബർ 14ാം തീയതി ലെവാൻഡയ്ക്കെതിരെയായിരുന്നു ഹസാർഡിന്റെ ലാലിഗയിലെ അരങ്ങേറ്റ മത്സരം. പക്ഷേ 2 മാസങ്ങൾക്ക് ശേഷം, അതായത് നവംബർ 27ാം തീയതി, പി എസ് ജിക്കെതിരായ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഹസാർഡിന് ഒരിക്കൽ കൂടി ആംഗിൾ ഇഞ്ചുറി സംഭവിച്ചു. തുടർന്ന് റയലിന്റെ 16ഓളം മത്സരങ്ങളാണ് അദ്ദേഹത്തിന് നഷ്ടമായത്. പിന്നീട് പരിക്കുമാറി തിരിച്ചെത്തിയ ഹസാർഡിനെ വീണ്ടും നിരന്തരമായി പരിക്കുകൾ ഏൽക്കേണ്ടി വന്നു. പ്രശസ്ത മാധ്യമമായ ESPN റിപ്പോർട്ടുകൾ പ്രകാരം താരത്തിന് 11 തവണയാണ് റയലിൽ വന്നതിന് ശേഷം പരിക്കുകളും അസുഖങ്ങളും പിടിപെട്ടത്. ഹസാർഡിന്റെ ഈ നിരന്തരമായ പരിക്കുകളെക്കുറിച്ച് ഡോക്ടറായ ജോസേ ഗോൺസാലസ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. മുൻപ് 2 തവണ ആംഗിളിന് സർജറി നടത്തിയതിനാൽ 3ാം ഘട്ടം സർജറി ചെയ്യുന്നത് വളരെ റിസ്കി ആയ ഒരു കാര്യമാണ്. ഒരുപക്ഷെ താരത്തിന് ഇനിയൊരിക്കലും കളിക്കാൻ സാധിച്ചില്ലെന്ന് വരാം, അദ്ദേഹം പറഞ്ഞു. ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ തീർച്ചയായും ഹസാർഡിനെ പോലൊരു മികവുറ്റ കളിക്കാരന്റെ കരിയർ ഇങ്ങനെ തീരാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എത്ര വലിയ പരിക്കാണെങ്കിൽ പോലും അതെല്ലാം മാറി വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം കളത്തിലേക്ക് തിരിച്ചെത്തി ഇനിയും നമ്മളെയെല്ലാം ആസ്വദിപ്പിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. ആ പഴയ ഹസാർഡായി.